അമ്മേ നമസ്കാരം. എന്താ അമ്മയുടെ പേര്? എന്റെ പേര് രാജമ്മ. രാജമ്മ, ഇവിടെ വീട്? ഇവിടെ ആനപ്പാറ. ആനപ്പാറ. എത്ര കാലമായിട്ട്? ഞാനേ ഇതുവരെ ഈ ചെരുപ്പ് നന്നാക്കുന്ന ആളുകളിൽ വളരെ കുറച്ച് സ്ത്രീകൾ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഞാൻ പറഞ്ഞ 36 വർഷം കൊണ്ട് ഇവിടെ ഇരിക്കും. 36 വർഷം കൊണ്ട്. ചേച്ചിയുടെയാണോ തുടങ്ങിയത് അതോ ചേട്ടനാണോ തുടങ്ങി വെച്ചത്? ചേട്ടനാണ് തുടങ്ങി. ചേട്ടൻ തുടങ്ങി വെച്ചു, പിന്നെ ചേച്ചി കൂടെ അതിന്റെ കൂടെ കൂടുവായിരുന്നു. അപ്പൊ ചേട്ടൻ മരിച്ചു. എത്ര വർഷമായി? 25. 25 വർഷമായി മരിച്ചു പോയിട്ടോ? അത് ശരി. മക്കളൊക്കെ ഉണ്ട്? എന്ത് ചെയ്യുന്നു അവരൊക്കെ? അവരെ കൂലിപ്പണിക്കൊക്കെ. കൂലിപ്പണിക്കൊക്കെ പോകുന്നു. അപ്പൊ 35 വർഷമായിട്ട് പത്തനംതിട്ട നഗരത്തിൽ ചെരുപ്പൊക്കെ നന്നാക്കി ബാഗ് ഒക്കെ നന്നാക്കുന്ന ചേച്ചിയാണ് ഉള്ളത്. അപ്പൊ ചേച്ചി ജീവിതമൊക്കെ എങ്ങനെ പോകുന്നു? ഇതുകൊണ്ട് ചിലവൊക്കെ കഴിഞ്ഞു പോകും. ഇതിപ്പോ മഴയത്താണെങ്കിലും ഇവിടെ തന്നെ ഇരിക്കുമോ? വലിയ കാറ്റും മഴയും വലുതാ ഇരിക്കാൻ ഒക്കത്തില്ല, അല്ലെങ്കിൽ ഇരിക്കാം. ആണല്ലേ. രാവിലെ എത്ര മണിക്ക് വരും വീട്ടിൽ നിന്ന്? ഞാൻ 9-10 മണിയാകുമ്പോൾ വെച്ചിട്ടാണോ വരുന്നത്? അതോ അല്ല, മരുമോളുണ്ട്. മരുമോളുണ്ട്. മരുമോളുമായിട്ട് എങ്ങനെയാ? നല്ല കുഴപ്പമില്ല. കുഴപ്പമില്ല, ലോഹ്യമാണ്. മരുമോള് ജോലിക്ക് പോകുന്നുണ്ടോ? ഇല്ല. ഇപ്പൊ പിള്ളേരൊക്കെ 35 വർഷമായിട്ടേ ഈ പണി നിർത്താറായില്ലേ? അങ്ങനെ തോന്നിയില്ലേ എപ്പോഴെങ്കിലും? ഇറങ്ങി നടക്കുന്നവരെ പോകാവുന്നുള്ള. ഇറങ്ങി നടക്കുന്നവരെ പോകാം. ഒരു ദിവസം നമ്മൾ പണിയെടുത്ത് വീട്ടിൽ പോയവർ 10-700 രൂപയൊക്കെ കിട്ടുമോ? 10-700 രൂപയൊക്കെ കിട്ടും. കിട്ടും അല്ലേ. അത് ഇപ്പൊ പണി ഉണ്ടോ ഈ ചെരുപ്പുമായി? ഇപ്പൊ ഈ ചൂടായത് കൊണ്ട് പണി കുറവാ. ആൾക്കാർ വരുന്നത് കുറഞ്ഞു. അതുകൊണ്ട് കുറവാണ്. മാത്രമല്ല പുതിയ ചെരുപ്പുകളൊക്കെ വില കുറച്ച് കിട്ടുമ്പോ ആൾക്കാർ. വില കുറച്ച് കിട്ടും അല്ലേ. അപ്പം ചേച്ചി ചേട്ടനാണോ പഠിപ്പിച്ചത്? ആണല്ലേ. അപ്പൊ ഒരുമിച്ചായിരുന്നോ നിങ്ങൾ ആദ്യം തുടങ്ങിയത്? അല്ല, വീട്ടുകാരൻ വന്നിരുന്നു. നമ്മുടെ ഒരു ബന്ധുവിന്റെ കൂടെ ഇരുന്ന് പണി പഠിച്ചു. ഇപ്പൊ ഒറ്റയ്ക്കേ ഉള്ളൂ? അല്ല, ഞാനും മോനും ഉണ്ട്. മോനും ഉണ്ട്. മോൻ എവിടെ? മോനെ മോനിന്ന് ഇപ്പൊ ഇറങ്ങിയില്ല എന്നുള്ളതേ ഉള്ളൂ, ഉച്ച കഴിഞ്ഞ് വരും. അപ്പൊ മോനും അമ്മയും കൂടി രാവിലെ മുതൽ വൈകുന്നേരം വരെ ചെരുപ്പൊക്കെ നന്നാക്കി തിരിച്ചു വീട്ടിൽ പോകും. സന്തോഷമാണ് ജീവിതം. ആ ജീവിതം. അപ്പൊ ഞായറാഴ്ച അവധി എടുക്കത്തില്ലയോ? എടുക്കും. ഞാൻ ഇന്ന് രക്തം പരിശോധിക്കാൻ വരണ്ടിയോണ്ട് അറ്റാക്ക് ഉണ്ട്. അയ്യോ, അത് ശരി. ഇത്രയൊക്കെ പണി എടുത്തോണ്ടിരിക്കുമ്പോഴും പണ്ട് ഉപ്പും ഉപ്പും ഒക്കെ കൂടുതൽ കഴിക്കുമായിരുന്നു? ഇല്ല, ഷുഗറും കഴിക്കുമായിരുന്നു. ഷുഗറും പ്രഷറും കൊളസ്ട്രോളും. പിന്നെ എങ്ങനെ പറ്റി? ഇരിപ്പ് കൊണ്ടായിരിക്കും. ഇരിപ്പ് കൊണ്ടായിരിക്കും അല്ലേ. ഓക്കെ. അപ്പൊ എന്തായാലും വളരെ സന്തോഷമായിട്ടിരിക്കുന്നു. അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, മണ്ഡലത്തിൽ ആര് ജയിക്കാനാ സാധ്യത? ആൻഡ്രോ ആന്റണി ജയിക്കോ, ഐസക് ജയിക്കോ, LDP-ക്കോ UDF-ക്കോ? ആയിരിക്കും ജയിക്കുക അല്ലേ. എങ്ങനെ പൊതുവെ രാഷ്ട്രീയം? ഒരു പാർട്ടിക്ക് മാത്രമേ വോട്ട് ചെയ്യത്തുള്ളായിരുന്നു? അങ്ങനെയല്ല, ആൾക്കാരെ നോക്കി ചെയ്യും അല്ലേ. ഈ സർക്കാരിനെ കുറിച്ച് എന്താ അഭിപ്രായം ചേച്ചി? ചേച്ചിക്ക് പെൻഷൻ കിട്ടുന്നുണ്ടായിരുന്നു? പെൻഷൻ കിട്ടുന്നുണ്ട്. അപ്പൊ ഈ 2 മാസം പെൻഷൻ കിട്ടിയോ? കിട്ടി. കിട്ടി. അതൊരാശ്വാസമായി അല്ലേ. അതിന്റെ കൂടെ ഒരു താങ്ങും കൂടി ആവുമ്പോ ഒരാശ്വാസമാവും അല്ലേ. ഓക്കെ. അപ്പൊ ഈ ചേച്ചിയുടെ വരുമാനം കൊണ്ട് എത്ര പേര് കഴിഞ്ഞു പോകും വീട്ടിൽ? എനിക്കിപ്പോ 10-5000 രൂപയുടെ മരുന്ന് വാങ്ങിക്കണം. 5000 രൂപയുടെ മരുന്ന് ഒരു മാസം തന്നെ വാങ്ങണം? മാസ ചെലവാണ്. അപ്പൊ ഒരു 700 രൂപയൊക്കെ കിട്ടിയാ പോലും അതിൽ നിന്ന് ഇത്രയും രൂപ അങ്ങ് പോകും. ഞാൻ പരുമല ആശുപത്രിയിൽ ആന്റി പ്ലസ് ചെയ്തേക്കുക, അതുകൊണ്ട് വലിയ ചെലവിനൊന്നും ഞാൻ പൈസ കൊടുക്കത്തില്ല. ഞാൻ സൂക്ഷിച്ചു വെച്ചിരുന്ന മരുന്ന്. വീട്ടിലെ കാര്യങ്ങളൊക്കെ മോൻ നോക്കിക്കോളൂ? മോൻ അതിൽ ബുദ്ധിമുട്ടൊന്നുമില്ല. എന്തായാലും അതൊക്കെ സന്തോഷമാണ്. പിള്ളേരെല്ലാം കൂടെ പൈസയൊക്കെ മുടക്കി പരുമല ആശുപത്രി ഓപ്പറേഷൻ ആണല്ലേ. അപ്പൊ ഏറ്റവും കൂടുതൽ സന്തോഷം ഇതിനിടയിൽ ഇപ്പൊ ഈ ചെരുപ്പൊക്കെ നന്നാക്കലൊക്കെ എന്താ പറയുമ്പോഴും നമുക്ക് ചില സമയത്ത് അങ്ങനെ ആസ്വദിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ജോലിയാണോ? നമുക്ക് ഏത് ജോലി ചെയ്താലും ആത്മാർത്ഥതയോടെ ചെയ്യുമ്പോ അതൊരു ആസ്വാദ്യതയുണ്ട്. അത് ചെരുപ്പ് കുത്തുന്ന ഒരു ജോലിയാണെങ്കിൽ അതിനകത്തൊരു ആത്മാർത്ഥത, ഒരു കലയും ഒക്കെ. അത് ഒരു ജോലിയല്ലേ, നമ്മളാരെയും പിടിച്ചു പറിക്കുന്നില്ല. മറ്റൊരു രീതി, പ്രമുഖരായ ആൾക്കാരൊക്കെ അവരുടെ കാലും ചെരുപ്പും ഒക്കെ കൊണ്ട് വന്നിട്ടുണ്ടോ? ഇഷ്ടം പോലെ ആൾക്കാർ. ആരാണ് ഓർമ്മിക്കുന്ന ഒരാളാരാ? ആരായിട്ട് വന്നിട്ടുണ്ടോ? പ്രമുഖരായിട്ടുള്ള ആളുകളെ, പ്രശസ്തരായ ആൾക്കാർ ആരെങ്കിലും? ഇവിടുത്തെ കളക്ടർ വരും, ഇവിടുത്തെ താൽസില്യാര്, അവര് ഇവരും എല്ലാരും വന്ന് ചേച്ചിയെടുത്തന്നെ വരും. അപ്പൊ നല്ല ഉറച്ച് തയ്ച്ചോട് കൂടി കൊണ്ടുപോകുകയും ചെയ്യും. ഒട്ടിച്ചൊക്കെ കൊടുക്കും അല്ലേ? ഒട്ടിച്ച് തയ്ച്ചൊക്കെ കൊടുക്കും. ആണ്. അപ്പൊ ഈ ചേച്ചിക്ക് ഇതല്ലാതെ സന്തോഷമുള്ള ഒരു നിമിഷം ഏതാ? ഈ ചെരുപ്പ് പണി അല്ലാതെ സന്തോഷം വന്നിരിക്കുന്ന സന്തോഷം ഇവിടെ വന്നിരിക്കുന്ന ആൾക്കാരെയൊക്കെ കാണാം അല്ലേ, വർത്തമാനമൊക്കെ പറയാം. ഒരു ദിവസം പോലും വീട്ടിൽ ഇരിക്കുന്നതിനേക്കാൾ ഇവിടെ വന്നിരിക്കാൻ ഇവിടെ വന്നിരിക്കുന്ന അല്ലേ. ഓക്കെ, സന്തോഷം ചേച്ചി. അപ്പോൾ എന്തായാലും നല്ലൊരു ദിവസമായി മാറട്ടെ. വീട്ടിൽ വരുന്ന ദിവസം നന്നാവട്ടെ. ആരോഗ്യ പ്രശ്നമൊന്നും ഉണ്ടാവാതെ ഇനി കുറച്ച് കാലം നമ്മളെ സന്തോഷമായിട്ടിരിക്കട്ടെ കേട്ടോ. താങ്ക് യു. അപ്പോൾ ചേച്ചിയുടെ പേര് ഞാൻ ഒന്നുകൂടി ഒന്ന് പറയാം. രാജമ്മ ചേച്ചി. അപ്പോൾ രാജമ്മ ചേച്ചിയാണ് നമ്മൾ കണ്ടത്. ചേച്ചി 35 വർഷമായിട്ട് ഇതേ പണി ഇതേ സ്ഥലത്ത് ചെയ്യുന്നു. 25 വർഷമായി ചേട്ടൻ്റെ കൂടെയുള്ള ചേച്ചിയുടെ കൂടെ ഉണ്ടായിരുന്ന ചേട്ടൻ പോയിട്ട്, പക്ഷേ മകനും അമ്മയും കൂടിയാണ് ഈ പണി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലൊരു മടുപ്പില്ല. ചേച്ചി പറഞ്ഞൊരു കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടു, അതായത് വീട്ടിൽ ഇരിക്കുന്നതിനേക്കാൾ സന്തോഷം ഇവിടെ വന്ന് ഈ പണി ചെയ്യുന്നത്. മനുഷ്യരെയൊക്കെ കണ്ടിരിക്കുകയൊക്കെ ചെയ്യും. മനുഷ്യരെയൊക്കെ
ആൾക്കാരോടൊക്കെ കാര്യം പറയുമ്പോ നമ്മുടെ സങ്കടത്തിന്റെ അസുഖത്തിന്റെ ഇത് യാത്രയൊക്കെ പോകാറുണ്ടോ മക്കളോടൊപ്പം? ആ പോവാറുണ്ട്. അടുത്ത് പോയ സ്ഥലം എവിടെയാ? ഇപ്പൊ ഞാൻ തിരുവനന്തപുരത്ത് പോയക്കായിരുന്നു, ഇന്നലെ വന്ന്. അല്ല സ്ഥലം കാണാലോ, ഒരു രോഗിയെ കാണാൻ പോയിട്ട് ഒരു മൂന്നാലഞ്ച് ദിവസം അവിടെ നിന്നു. അങ്ങനെ യാത്ര ചെയ്യാനും ഇഷ്ടമാണ്. അപ്പോ രാജമ്പിച്ചിയുടെ വിശേഷങ്ങളാണ് കേട്ടത്. അപ്പൊ നല്ല മത്സരമാണ്, കടുത്ത മത്സരമാണ് മണ്ഡലത്തിൽ എന്നാണ് ചേച്ചി പറയുന്നത്. പക്ഷെ ചേച്ചി വോട്ട് രേഖപ്പെടുത്തുമ്പോൾ രാഷ്ട്രീയ വിഷയവും വ്യക്തികളെ ഒക്കെ നോക്കിയാണ് വോട്ട് രേഖപ്പെടുത്തുക. ആർക്കാണ് വോട്ട് ചെയ്യുന്നതെന്ന് ചേച്ചി പറഞ്ഞില്ല, അത് നമ്മൾ ചോദിക്കുന്നത് ശരിയല്ലല്ലോ. ആര് ജയിക്കുമെന്നാണ് തോന്നുന്നത് എന്നാലും മണ്ഡലത്തിൽ നിന്ന്? കോൺഗ്രസോ കോൺഗ്രസോ കമ്മ്യൂണിസ്റ്റോ ജയിക്കുക, എന്ത് ബി ജെ പി എന്ന് പറയാത്തെ? ബി ജെ പി നമ്മുടെ കേരളത്തിലൊക്കെ ജയിക്കാൻ പാടാ, ജയിക്കാൻ പാടാ ആണല്ലേ. ബി ജെ പി ജയിച്ച ജയിക്കുന്നതുകൊണ്ട് ഗുണമുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഗുണമുണ്ട്, പക്ഷെ സാധ്യതയില്ല എന്നുള്ളതാണ്. അപ്പൊ രാജമ്പൻ ചേച്ചിയുടെ പ്രതികരണമാണ് നമ്മൾ കണ്ടത്. നമ്മളിപ്പോ പത്തനംതിട്ടയിലാണ് നിൽക്കുന്നത്.